ضاءت نفسي بنور من فؤادي حينما رددت يا رب. بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വർഗം നേടുവാനുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചിരുന്നത്. ധാരാളം പുണ്യങ്ങൾ സ്വർഗം നേടുന്ന കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നന്മകൾ വർദ്ധിപ്പിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അമ്പിയാക്കളുടെ സ്വഭാവമായിരുന്നു നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അമ്പിയായി നമുക്ക് കാണാൻ സാധിക്കും, ഫസ്തജബ്ന ലഹു വഹബ്ന ലഹു യഹ്യ വഅസ്ലഹ്ന ലഹു സൗജ ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത് വയദഊനന റഅബൻ വറഹബ. ഇവിടെ ഒരു അമ്പിയായിൻ്റെ ഒരു പ്രവാചകന്റെ സ്വഭാവമല്ല, മറിച്ച് എല്ലാ നബിമാരുടെയും അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, അവർക്കൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനുള്ള കാരണവുമായിട്ടൊക്കെ വിശദീകരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അവസാനമായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദുആക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് വസ്തജബ്ന ലഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി, വവഹബ്ന ലഹു യഹ്യ അദ്ദേഹത്തിന് യഹ്യ എന്ന കുട്ടിയെ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ വന്ധ്യയായ ഭാര്യയെ പ്രസവിക്കുന്ന ഭാര്യയാക്കി മാറ്റിക്കൊടുത്തു എന്നതിന് ശേഷം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തത്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ വ്യഗ്രത കാണിക്കുന്ന ആളുകളായിരുന്നു. ഏത് നന്മയുണ്ടെങ്കിലും ആ നന്മകളിലേക്ക് അവർ ധൃതിപ്പെടുന്ന ആളുകളായിരുന്നു എന്നാണ്. വയദഊനന റഅബൻ വറഹബ, അവർ നമ്മളോട് ആഗ്രഹത്തോടും ഭയത്തോടും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. മാത്രവുമല്ല വക്കാനു ലന ഹാശിഈൻ, അവർ നമുക്ക് ഭക്തിയുള്ള ആളുകളും ആയിരുന്നു എന്നാണ്. അപ്പം ഇവിടെ അമ്പിയാക്കളുടെ സ്വഭാവമാണ് നന്മകളിൽ മുന്നേറുക എന്നുള്ളത്. ഇത് ഓരോ വിശ്വാസികളുടെയും സ്വഭാവമായിട്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. വിശ്വാസികളുടെ സ്വഭാവം സൂറത്ത് മുഅ്മിനൂനിൽ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ ധൃതി കടുക്കുന്ന ആളുകളാണ്. പുണ്യങ്ങൾ ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവർ ധൃതി കൂട്ടുമെന്നാണ്. അപ്പം ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ഒരു സൽക്കർമ്മമാണ് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുണ്യം ഒരു കാര്യം പുണ്യകർമ്മമാവണമെങ്കിൽ എന്ത് വേണം? അതിലാരെങ്കിലും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പുണ്യകർമ്മമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പുണ്യകർമ്മമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് സ്വഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഒന്നുകൂടി പറഞ്ഞാൽ, നബിയും സഹാബിമാരും ഒരുമിച്ച് നിന്ന കാലഘട്ടങ്ങളിൽ, അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിന് നമ്മൾ മുൻപന്തിയിലുണ്ടാകുക, അതിന് നമ്മൾ ധൃതി കൂട്ടുക. മാത്രമല്ല വഹും ലഹാ സാബിഖൂൻ എന്നാൽ, അങ്ങനെ ഒരു നന്മ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നന്മകളിലേക്ക് അവരായിരിക്കും ഏറ്റവും മുൻപന്തിയിലുണ്ടാവുക എന്നാണ്. നന്മയിൽ മുന്നിൽ അവരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വിശ്വാസികളുടെ സ്വഭാവമാണ് ഏത് നന്മകളിലും പുണ്യങ്ങളിലും അവരാണ് അതിൻ്റെ മുന്നിലുണ്ടാവുക എന്നുള്ളത്. സഹോദരന്മാർ, നമ്മൾ എന്ത് നന്മ ചെയ്താലും ഒമാ തുക്കത്തിമൂലി അംഫസിക്കും മിൻ ഖൈരിൻ തജ്ദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്മയായി പുണ്യങ്ങളായി നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ അള്ളാഹുവിൻ്റെ അരികിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്ത് നന്മ പ്രവർത്തിച്ചാലും അത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് മറ്റൊരായത്തിലും പറയുന്നു. ഇതെല്ലാം പടച്ചറബ് നമ്മെ അറിയിക്കുന്നത് നമ്മളുടെ അരികിൽ നിന്ന് പുണ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ വേദക്കാരുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചെടുത്ത് പറഞ്ഞു, യുഅ്മിനൂന ബില്ലാഹി വല്യൗമില്ലാഹിർ, അവർ അള്ളാഹുവിലും മധ്യനാളിലും വിശ്വസിക്കുന്നു. വയഅ്മുറൂന ബിൽ മാറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും.
വയുസാരിഊന ഫിൽ ഖൈറാത്ത് നന്മകളിൽ ഖൈറുകളിൽ അവർ ധൃതി കൂട്ടുന്ന ആളുകളാണ് നന്മകൾ ചെയ്യാൻ ധൃതി കൂട്ടുന്ന ആളുകളാണ് അവരാണ് ഓലായിക്ക മിന സ്വാലിഹീൻ അവരാണ് സ്വാലിഹീങ്ങൾ ഇപ്പൊ സ്വാലിഹീങ്ങളായ ആളുകളാണല്ലോ സ്വർഗത്തിൽ പോവുക ആ സ്വാലിഹീങ്ങള് നന്മകളിൽ ധൃതി കൂട്ടുന്നവരാണ് അവിടെയും അല്ലാഹു പറഞ്ഞു وَمَا يَفْعَلُوا مِنْ خَيْرٍ فَلَنْ يُكْفَرُوهُ അവർ എന്ത് നന്മ ചെയ്താലും ശരി അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അവരോട് നന്ദി കേട് കാണിക്കുകയില്ല മറിച്ച് അല്ലാഹു നന്ദിയാണ് കാണിക്കുക വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ അല്ലാഹു മുത്തഖീങ്ങളെ കുറിച്ച് അറിയാം ഇവരാണ് മുത്തഖീ മുത്തഖീങ്ങളാണല്ലോ സ്വർഗത്തിൽ പോവുക അതുകൊണ്ട് തന്നെ നന്മകളിൽ നമ്മൾ മുന്നേറുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏതൊക്കെ നന്മകളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നന്മകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബിമാരോടായി ചോദിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അസ്ബഹ മിൻകും അൽയൗമ സ്വായിമ ഇന്ന് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായത് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത് ഖാല അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അനാ ഞാൻ രണ്ട് قال فمن تبع منكم اليوم جنازه ഇന്നൊരു ജനാസയെ പിന്തുടർന്ന ആൾ ആരുണ്ട് എന്ന് ചോദിച്ചു മയ്യത്തിന്റെ കൂടെ അതിനെ മറമാടുന്നതിലേക്ക് പോവുകയും മറമാടുന്ന സ്ഥലത്ത് നിൽക്കുകയൊക്കെ ചെയ്ത ആൾ ആരുണ്ട് എന്ന് قال അബൂബക്കർ അബൂബക്കർ അള്ളാഹു പറഞ്ഞു അന എന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു فمن അത്അമ മിൻകും اليوم മിസ്കീനൻ ഇന്ന് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത ആളായി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു ഖാല അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന ഞാനുണ്ട് ഖാല വമൻ ആദ മിൻകും അൽയൗമ മരീളൻ ഇന്ന് രോഗിയെ സന്ദർശിച്ച ആള് ആയി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആ സദസ്സിനോടാ ചോദിക്കണം ഖാല അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന ഞാനുണ്ട് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മജ്തമഅന ഫീ ഇംരിഹിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല ഇല്ലാ ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഇല്ല അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കാര്യമാണ് നന്മകൾ ചെയ്യുക എന്നുള്ളത് ആ നന്മകളെ കൂട്ടത്തിൽ എണ്ണിയതാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് സുന്നത്തായ നോമ്പാണ് അതുകൊണ്ടാണല്ലോ ആരാണ് ഫർളായ നോമ്പാണെങ്കിൽ എല്ലാ സഹാബിമാരും നോൽക്കും അതേപോലെ ജനാസ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മരണപ്പെട്ട വീട്ടിലേക്ക് പോവുകയും ആ മയ്യത്തിൻ്റെ കൂടെ മറമാടുന്നതുവരെ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അത് അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് വളരെയധികം പുണ്യമുള്ളതാണ് അത് നമ്മളെ പൈസ നമ്മളത് പണം കൊണ്ടാണെങ്കിൽ പണം കൊണ്ട് അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ പരലോകം ആഗ്രഹിക്കണം ചിലപ്പോൾ നമുക്ക് പണം നൽകിയതെങ്കിൽ ആ പണം കൊടുത്തിട്ട് വേറെ ആളെ കൊണ്ട് കൊടുത്തയച്ചിട്ട് അത് അവർക്ക് ഭക്ഷണം കൊടുപ്പിക്കാം ചിലപ്പോൾ നമുക്ക് പണം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ആരോഗ്യം ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആരോഗ്യം കൊണ്ട് മറ്റാൾക്കാർ തരുന്ന പൈസകൾ കൊണ്ടുപോയിട്ട് അത് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ അതിൻ്റെ സന്നദ്ധ സേവകരായി വളണ്ടിയേഴ്സായി വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും അതൊക്കെ നന്മകളാണ് മിസ്കീന് ഭക്ഷണം കൊടുക്കുന്നതിൽ പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നന്മകളിൽ നമുക്ക് നിരതരാകുവാൻ സാധിക്കും അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളാണെങ്കിലും പണക്കാരാണെങ്കിലും രോഗികളാണോ ആ രോഗികളായ ആളുകളെ നമ്മൾ സന്ദർശിക്കുക എന്നുള്ളത് ആ രോഗിയെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതിഫലവും നമുക്ക് വളരെ വലുതായിട്ടാണ് കാണുന്നത് ഹദീസിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നീ അള്ളാഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ എന്തേ വന്ന് കാണാഞ്ഞത് അപ്പൊ അതിൻ്റെ ആ ഹദീസിൽ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നീ എങ്ങനെ രോഗിയാണ് റബ്ബുൽ ആലമീൻ അല്ലേ പക്ഷെ നിന്റെ എന്നെ അടുത്തുള്ള ആ രോഗീൻ്റെ അടുക്കൽ നീ പോയിരുന്നെങ്കിൽ അതിൻ്റെ അടുക്കൽ നിനക്ക് എന്നെ കാണാമായിരുന്നു അതുകൊണ്ട് സഹോദരന്മാരെ രോഗികളെ സന്ദർശിക്കുക ഇത്തരത്തിലുള്ള പുണ്യങ്ങൾ ധാരാളം പുണ്യങ്ങളുണ്ട് നന്മകളുണ്ട് ഒരുപാട് സദഖകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സദഖ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ പലപ്പോഴും കേട്ട ആളുകളാണ് എല്ലാത്തിലും പുണ്യമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പുണ്യത്തിൻ്റെ നന്മയുടെ മാർഗങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ മുന്നോട്ടിറങ്ങുക എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ നമ്മൾ ഉണ്ടാവുക
എങ്കിൽ നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ എന്ന ആയത്ത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ പ്രവർത്തിക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.